അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഒരു കുക്കിങ്ങും ഉണ്ട് വ്ളോഗും ഉണ്ട്, എല്ലാം കൂടി മിക്സാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല വെയിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടിയൊക്കെ ഡെയിലി നനക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ടും ഞാനൊരു ദിവസം വഴുകിയാണ് നനക്കണത്. അപ്പോൾക്കൊക്കെ കരിഞ്ഞ് ഒക്കെ തുടങ്ങി. ഒരുപാട് ചെടി ഇല്ലായെങ്കിലും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് ചെടിയാണെങ്കിലും വെച്ചിട്ട് വെള്ളം വേണമല്ലോ. നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ ചെറിയ മത്തിയാണ് കേട്ടോ കറി വെക്കാൻ പോണേ, കുഞ്ഞു മത്തിയില്ലേ, അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവിട്ട് കൊടുക്കാം. ഉലുവിട്ട് പൊട്ടിച്ച് മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇഞ്ചി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇതിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി ഒരുപാടൊന്നും വാടാനില്ല. അത് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഒരുപാട് നേരം ഒന്നും വാടണ്ട. സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. ഇനി ഇതൊന്ന് വാടി വെച്ചേട്ടോ. അങ്ങനെ എല്ലാം കൂടി കിടന്ന് ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. ഇപ്പം ചെറിയ മത്തി അല്ലേ, വളരെ ചെറിയ മത്തി ഇപ്പോൾ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറിയ മത്തി റോസ്റ്റാണ്ടോ ഞാൻ വെക്കുന്നത്. ഇത് വാടി ഒക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയൊന്നും നമ്മൾ ഇടൂല കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോവും. മുളക് പൊടി വേണം, ഇത്ര മതിയാവും. ഇതൊന്ന് ചൂടായിപ്പോൾ വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി, ചെറുത് ചെറിയതായിട്ട് നുറുക്കിയിട്ട് കുറേ തക്കാളി വേണം കേട്ടോ. എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തേക്കണേ, രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചുമ ഒന്ന് പോയതാട്ടോ. തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ശരിക്കും നല്ലോണം വേണം. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ വാട്ടി കൊടുക്കുക. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മത്തി. ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. തക്കാളി ഇങ്ങനെ കൂടുതലിട്ടിട്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറുതാക്കി ഇങ്ങനെ നുറുക്കാൻ നുറുക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഇനി ഇത് നമുക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് അരച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവും മെൽറ്റാവും. ഇതാ ഒരുവിധം ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. പുളിവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ തക്കാളി ഉടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തക്കാളി ഉടഞ്ഞു കിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുള്ളൂ. പുളി ചെന്ന് കഴിഞ്ഞാൽ ഉടയില്ല. അപ്പോൾ ഒരുവിധം കണ്ടോ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ചെറിയ മത്തിയാണ്, വളരെ ചെറിയ മത്തി ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയ മത്തി വളരെ ടേസ്റ്റാണ് ഈ ഒരു മത്തി. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം. അപ്പോൾ തക്കാളി നമ്മൾ കൂടുതൽ എടുത്തേക്കുന്നതുകൊണ്ട് വാളമ്പുളി ആട്ടോ ഇപ്പോൾ ഞാൻ ഒഴിക്കണേ. കുറച്ച് പുളിവെള്ളം മതിയാവും. അത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചാറൊന്നും നമുക്ക് വേണ്ട, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മത്തിയിൽ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടാവും, അത് മാത്രം മതിയാവും. ഒത്തിരി വെള്ളം ചാറ് വേണ്ട കേട്ടോ. ഒത്തിരി വെള്ളം വെച്ച് കഴിഞ്ഞാൽ കൊള്ളൂല. എന്നിട്ട് തീ വളരെ കുറച്ചിട്ടേക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ കുറച്ച് മെല്ലെങ്കിലും ഒഴിക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചേക്കാം. ഇത് തീ വളരെ കുറച്ചിടാം, സിമ്മിലിടാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മത്തിക്കറി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തക്കാളി ഒരുപാട് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. പിന്നെ ഇതാ മീൻ വറുത്തതുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് പഴയ ടീഷർട്ടില്ലേ, നമ്മൾ കുട്ടികളുടെയൊക്കെ പഴയ ടീഷർട്ട് ഉണ്ടാവും,
പഴയ ടീഷർട്ട് വെച്ചിട്ട് നമുക്ക് ഒരു ഏപ്രൺ ഉണ്ടാക്കാം. പാത്രമൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഏപ്രൺ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ പഴയതാണ്, ഇതിന് വേറെ യൂസൊന്നും ഇല്ല. എന്തായാലും നമുക്ക് അത് മേലൊന്നും ചീത്തിയാവില്ല. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഭാഗമോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഇക്കുറു വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഇടയിൽ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്നും ചീത്തിയാവില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ടീഷർട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വിടർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് വെട്ടിയെടുക്കാം. കാണിച്ചു തരാം. അതായത് ഈ രണ്ട് സൈഡും ഇങ്ങനെ വെട്ടണം കേട്ടോ. ഇതാ ഇപ്പം ടീഷർട്ടിൻ്റെ ഇങ്ങനെ ഇട്ടിട്ട് ടീഷർട്ടിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കണ്ട ഇതുപോലെ വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതുപോലെ ഇവിടെ ഈ ഷോളറിൻ്റെ ഈ ഭാഗമല്ലേ, ഈ ഭാഗവും കൂടി വെട്ടിയെടുക്കാം. ഇതാ ഈ ഒരു ഭാഗം കൂടി വെട്ടി കാണിച്ചു തരാം. ഇക്രൂ കണ്ടോ, ഈ ഒരു ഭാഗം വെട്ടുമ്പോൾ ഇങ്ങോട്ട് വെട്ടാം, ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെട്ടാം. കത്രിക ഭയങ്കര മുറിച്ചുള്ള കത്രിക, അതായത് ഒന്നും കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഷോളറിലേക്ക് ഇങ്ങനെ വെട്ടാം. ഇങ്ങനെ വെട്ടി ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ വെട്ടി. ഇനി ഇത് ഇങ്ങോട്ട് കയറ്റിയിടാം. ഇത് ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടിയെടുക്കും. കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഇത് മനസ്സിലായോ? അതായത് ഈ കോളറിൻ്റെ ഈ സൈഡിൽ കൂടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടി ഇവിടം വരെ വെട്ടിയെടുക്കും കേട്ടോ. ഇനി ഞാൻ കാണിച്ചുതരാം. ഇവിടെ വന്നിട്ട് വെട്ടിയെടുത്തു. ഇത് മാത്രമായിട്ട് കാണിച്ചു തരാം കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വള്ളി വേണ്ടേ, അതിന് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടിയെടുക്കും. ഒരു കഷ്ണം വെട്ടി 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 ഇവിടെ വരെ വരാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ വരെ വരുമ്പോൾ ഇങ്ങനെ കിടന്നാൽ മതി. അതായത് ഇത് ബനിയനായതുകൊണ്ട് പിന്നെ നമുക്കിത് നൂല് ഇങ്ങനെ പോരെയോ അങ്ങനെയൊന്നും ചെയ്യൂല, ബനിയനായതുകൊണ്ട് അവിടെ കിടന്നോളും. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഞാൻ വെട്ടി കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തലയുടെ ഉള്ളിൽ കൂടി ഇടാം. ഇതിട്ടിട്ട് ഇവിടെ നമുക്ക് സൈഡിൽ കെട്ടുകയും ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ പഴയ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ യൂസാക്കി എടുക്കാം. നമ്മൾക്ക് ഇപ്പോൾ കൊള്ളുമില്ലെങ്കിൽ നമുക്ക് കളയുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഏപ്രൺ തട്ടിക്കൂട്ട് ഏപ്രൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തല നമ്മൾ ടീഷർട്ടിൻ്റെ തല ഉള്ളിൽ കൂടി ഇടാം. അതായത് അപ്പോൾ ഇതിങ്ങനെ കിടന്നോളൂ. ഇവിടെ കണ്ട ആ വള്ളി ഇതിങ്ങനെ കിടന്നോളൂ, ഒക്കെ കിടന്നു അത്രയേ ഉണ്ട്. വലിയ ടീഷർട്ടൊക്കെ ആണെങ്കിൽ നല്ല നീളം ഉണ്ടാവും. എന്നിട്ട് വള്ളി വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയും ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഇത്രയും ഇറക്ക് പോരാ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ബാലൻസ് ഇല്ലേ, ഇതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, ഈ ബാലൻസ് ഇതിൻ്റെ അടിയിൽ വെച്ചടിക്കാം. ഇതിൻ്റെ അടിയിൽ വെച്ചടിച്ചാൽ നല്ല വലിപ്പം കിട്ടും, അതിൻ്റെ ആവശ്യമില്ല അത്രയും. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് പാത്രമൊക്കെ കഴുകുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ കരിയൊന്നും ആവില്ല, എന്തെങ്കിലുമൊക്കെ അടുപ്പിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ. ഇത് കുറച്ചുകളൊക്കെ യൂസ് ചെയ്യാം, നമുക്കത് അങ്ങോട്ട് വല്ല തുറക്കാനൊക്കെ എടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് കളയുകയൊക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു പഴയ ടീഷർട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപയോഗമാണ്. അതുപോലെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് വീണ്ടും നമുക്ക് കിട്ടുമ്പോൾ നല്ലതാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, എൻ്റെ ആണ് ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. ഏ ഞാൻ തയ്ക്കണ വെട്ടണയൊക്കെ കണ്ടിട്ടേ നോക്കിയിരിക്കുന്നു. എവിടെ പോവാ? എവിടെ പോവാന്ന് വെച്ചാ പല്ല് ഡോക്ടറെടുത്തൊക്കെ പോയി, ഞങ്ങളിങ്ങോട്ട് വന്നുള്ളൂ. നിസ്സാന പല്ല് ഡോക്ടറെടുത്ത് കൊണ്ട് ഓ ഇക്രുവിന് കൂട്ടുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും
ദേ ഇക്രൂനെ ഇതിൽ പറയണ്ടോ? പറയണ്ട, ഒന്നും പറയാനില്ല. പിന്നെ ഇത് ഞങ്ങള് കഴിഞ്ഞ ദിവസം എളിയമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിട്ടോ, അതായത് എൻ്റെ ഉമ്മയില്ലേ, ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവിടെ അനിയത്തിയുടെ മോനും മരുമോളും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ ഓരോ കല്യാണ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് പുതിയ കൂട്ടുകാർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എളിയമ്മ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ. പിന്നെ ഒത്തിരി ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ അറിയാലോ, ഞങ്ങളിപ്പോൾ കുറച്ചായി കണ്ടിട്ട്. അപ്പോൾ ഒത്തിരി വർത്തമാനം പറയാനും പിള്ളേർക്കും പിള്ളേരേതായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി വഴുകിയൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആയി അവിടെ നിന്ന് പോന്നപ്പോൾ, അതായത് ആലുവയിലാണ് വീട്. അപ്പം അവിടെ കേട്ടോ. അപ്പം ഉമ്മായും ഉമ്മ അതേ വീഡിയോ ഓണാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഭയങ്കര സ്റ്റഡിയിലേക്ക് ഇരിക്കണേ. അതുവരെ അനിയത്തിയായിട്ട് ഭയങ്കര വർത്തമാനം ഇരുന്നു കേട്ടോ. അപ്പം അനിയത്തിനെ കണ്ട സന്തോഷത്തിൽ വീട്ടിൽ നിന്നൊന്നും പോകാറും പുറത്തിറങ്ങണമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഉമ്മക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അനിയത്തിയായിട്ടിരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ലോകത്തെല്ലാ വിശേഷങ്ങളൊക്കെ വാട്സപ്പിൽ കൂടി വന്നതും ടി വിയിൽ കണ്ടതും എല്ലാ കഥയും ഇക്രൂവിൻ്റെ കഥയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുമില്ല പറയാൻ കുറച്ച് സമയം കൊണ്ട്. അങ്ങനെ എല്ലാ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരാണ്. പോരാപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മന്തിയൊക്കെ ഉണ്ടായിരുന്നു. മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ പോരാട്ടോ. അപ്പോൾ നിസാമുക്ക് ഇവിടെ ഒരു താത്തയും നിസാമുകളുടെ പ്രായക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിയാക്കും അവർ നല്ല കൂട്ടുകാരാണ്. പിന്നെ ആൺകുട്ടികൾ വേറെ ആരും ഇല്ലാന്നേ ഉള്ളൂ. അവിടെ 3 പെൺകുട്ടികളാണ് കേട്ടോ. പക്ഷേ എന്നാലും നിയാ നല്ല കമ്പനിയാണ്. അവർ എല്ലാവരും നല്ല സംസാരിക്കുന്നവരും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഇന്നലെയാണ് പോയത്. ഇന്നലെ പോയിട്ട് ഒരു ഉച്ചക്കൊക്കെ പോയിട്ട് ഇന്നെ രാത്രി ആയപ്പോഴാണ് വന്നത്. അപ്പോൾ ഒരു ആ ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.